ടി എൻ പ്രതാപനെ കുറിച്ച് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, അദ്ദേഹം പി എഫ് ഐ ആളുകളായിട്ട് വളരെ അടുത്ത സൗഹൃദമാണെന്ന്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ് പ്രതാപൻ, അതിനൊരു സംശയവുമില്ല. ടി എൻ പ്രതാപൻ്റെ കൂടെയാണ് നിരോധിത പി എഫ് ഐയിലെ ചാവക്കാട്, ഗുരുവായൂർ, മണലൂർ ആ ഭാഗത്തൊക്കെയുള്ള മുഴുവൻ നിരോധിത പി എഫ് ഐ പ്രവർത്തകരും പ്രതാപൻ്റെ കൂടെയാണ് എന്നുള്ളതിന് നിസ്സംശയം ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഇനി നിങ്ങളെയൊക്കെ സുഹൃത്തായിട്ടുള്ള ടി എൻ പ്രതാപൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ആരാണ് അറിയോ നിങ്ങൾക്ക്? ദില്ലിയിലിരുന്നു കൊണ്ട് ടി എൻ പ്രതാപൻ്റെ സോഷ്യൽ മീഡിയ മുഴുവൻ, ഈ നെറേറ്റീവ് മുഴുവൻ അദ്ദേഹം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ്, അബ്ദുൾ ഹമീദ്. ആരാണ് അയാൾ? ഒന്നാന്തരം പി എഫ് ഐക്കാരനാണ്. ജാമിയ മില്ലിയ കേസിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ദില്ലി കലാപത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമായതാണ്. ഇനി ഒന്നുകൂടി നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പുന്ന നൌഷാദിനെ ഒരു സംഘം പി എഫ് ഐ ഭീകരന്മാർ കൊലപ്പെടുത്തി. നിങ്ങൾ നിങ്ങൾക്ക് മറവി പാടില്ല, ഓർമ്മയുണ്ടല്ലോ. പുന്ന നൌഷാദിനെ ഒരു സംഘം പി എഫ് ഐ പ്രവർത്തകർ കൊലപ്പെടുത്തി. അന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ ആ പുന്ന നൌഷാദ് കൊലക്കേസിലെ പി എഫ് ഐ നേതാക്കന്മാരെ സംരക്ഷിക്കുന്നത് പ്രതാപനാണ് എന്നുള്ള നിരവധി ആരോപണങ്ങൾ, അത് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞ ആരോപണമാണ്, ഞങ്ങൾ പറഞ്ഞതല്ല. പുന്ന നൌഷാദ് വധക്കേസിലെ പ്രതികളായിട്ടുള്ള പി എഫ് ഐ പ്രവർത്തകരെ പ്രതാപനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് നേതാവ് പ്രതാപനോട് നിങ്ങൾ ചോദിക്കണം ആരാണ് ഈ പറയുന്ന അബ്ദുൾ ഹമീദ് എന്ന്. അയാളെ ആർക്ക് അറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം. അയാളെ കേരളാസിൽ എൻ്റെ കൂടെ നിന്ന് വന്നത്, ഞാൻ കാണിച്ചു കൊടുക്കാം ഈ അബ്ദുൾ ഹമീദ് ആരാണ്, എന്താണ് പ്രതാപനുമായിട്ടുള്ള ബന്ധം, അയാൾക്ക് ജാമിയ മില്ലിയ കേസിലുണ്ടായിരുന്ന പങ്ക് എന്തായിരുന്നു, അയാളെ എന്തിനാണ് എൻ ഐ എ ചോദ്യം ചെയ്തത്, ദില്ലി കലാപ കേസിൽ അയാളെ എന്തിനാണ് വിളിച്ചു വരുത്തിയത്. ഈ കാര്യങ്ങൾ പ്രതാപൻ പറയട്ടെ, ബാക്കി പേര് അടുത്ത ദിവസം പറയാം. പ്രതാപൻ വലിയ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ, ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ മോദിയെ കൈകൊണ്ട് കൈയൊക്കെ അവിടെ വെച്ചാൽ മതി, പ്രതാപൻ അവിടെ പച്ചയായ വർഗീയത ഭീകരവാദികളെ തോളിലിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്നെക്കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കേണ്ട. ഇനിയും പ്രതാപൻ ഭീഷണിയായിട്ട് വന്നാൽ, വലിയ വർത്തമാനം പറഞ്ഞ് വന്നാൽ, ബാക്കി കാര്യങ്ങൾ ഫോട്ടോ സഹിതം, പ്രതാപൻ്റെ പി എഫ് ഐ ബന്ധത്തിൻ്റെ ഫോട്ടോ തെളിവുകളടക്കം ഞങ്ങൾക്ക് പുറത്തുവിടേണ്ടി വരും.